ഹാജിക്കർ ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയാണ് അരങ്ങേറിയത് എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയാണ്. സർക്കാരിന് വേണ്ടി, പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് കപിൽ സിബലാണ്. അഡ്വക്കേറ്റ് കപിൽ സിബൽ മുന്നോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങൾ ഓരോന്നും ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ വാദം പുരോഗമിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ കോടതിയിൽ പ്രൊസീഡിംഗ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്ഷൽ പെർവേർട്ട് മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് പെൺകുട്ടിയോട് കാണിച്ചത്. എന്നിട്ടും FIR ഇട്ടത് മൃതദേഹം കൈമാറി 3 മണിക്കൂറിന് ശേഷമല്ലേ എന്ന കോടതിയുടെ ചോദ്യത്തിന് കപിൽ സിബലിന് മറുപടിയില്ല. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ഉണ്ട്. ശ്യാം ദേവരാജ്, സുപ്രീം കോടതി ഈ വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് നേരെ ഉയരുന്ന വലിയ ചോദ്യം എന്ന രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ ഈ കേസിനെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? സുജയ ഭാഗവതി, അങ്ങനെ തന്നെയാണ്. കൽക്കത്ത ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ബംഗാൾ സർക്കാരിനെതിരെ ഉണ്ടായതെങ്കിൽ അതിനേക്കാൾ കടുത്ത പരാമർശങ്ങളാണ് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നുണ്ടാകുന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നത്. ഈ ഹർജിയിലാണ് സുപ്രീംകോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ ബംഗാൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. വീഴ്ചകൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിമർശനവും. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നത് ആർജിക്കർ പ്രിൻസിപ്പലിനെ എന്തിന്, അതായത് ആർജിക്കർ പ്രിൻസിപ്പൽ എന്നത് അന്വേഷണം നേരിടേണ്ടുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാളെ എന്തിന് അടിയന്തരമായി മറ്റൊരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പലായി നിയമിച്ചതെന്നാണ് സുപ്രീംകോടതി ആദ്യം ചോദിച്ചത്. രാജ്യത്തെ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്, അതിനായി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഈ ടാസ്ക് ഫോഴ്സ് ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാവുന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ും ഈ ഹർജിയിൽ ആശുപത്രിയിലെ അതിക്രമം തടയുന്നതിൽ ബംഗാൾ സർക്കാർ പരാജയമാണ് എന്ന സുപ്രധാനമായ നിരീക്ഷണം സുപ്രീംകോടതി നടത്തുന്നുണ്ട്. രാജ്യം ഇതിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന SG എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ് ശ്യാം ദേവരാജ്? പ്രിൻസിപ്പലിനെ മാറ്റുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ അല്ല, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആകെ താറുമാറാക്കിയ DGP യെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ശ്യാം. അങ്ങനെയാണ്, കാരണം ഈ കുറ്റകൃത്യം സംഭവിച്ച ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഹൈക്കോടതിയുടെ വിധിയനുസരിച്ച് CBI അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഈ കേസിൽ അടിമുടി വീഴ്ചയാണ് എന്ന കാര്യം കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരാകുന്നത് ഈ കേസിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഇതിൽ ഉയർത്തുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്യാം ദേവരാജ്, ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നു ഇത് ഒരു പർട്ടിക്കുലർ റേപ്പ് ഇഷ്യൂ എന്ന് മാത്രമാക്കി നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല, ഇത് ഒരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. അതായത് ഇന്ത്യ മുഴുവനുള്ള, രാജ്യം മുഴുവനുള്ള ഡോക്ടേഴ്സിന്റെ സുരക്ഷ, ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ, അതിനായി കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ എടുത്തിരിക്കുന്ന നിയമനിർമ്മാണത്തെ കുറിച്ചും പരാമർശിച്ചു പോകുന്നില്ലേ? സുരക്ഷ ഉറപ്പാക്കുക അത് സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും ബാധ്യതയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുണ്ടായ വീഴ്ചകൾ കൂടി ഈ കേസിന്റെ വാദത്തിനിടയിൽ കടന്നു വരികയല്ലേ? സുജയ, കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടത്തിയ നിയമനിർമ്മാണങ്ങളടക്കം ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടും ഡോക്ടർമാർക്കെതിരെ നടക്കുന്നത് അതീവ ഗൗരവതരമായ അതിക്രമങ്ങളാണ്. ഡോക്ടർമാരോ നഴ്സുമാരോ മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അവർക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. ചില സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിന് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്, പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളും നിയമനിർമ്മാണം നടത്തിയിട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്യാം ദേവരാജ്, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് 36 മണിക്കൂർ തുടർച്ചയായ ജോലി, യുവ ഡോക്ടർമാർ ചെയ്യേണ്ടി വരുന്ന 36 മണിക്കൂർ തുടർച്ചയായുള്ള ജോലി, അതിനൊരു നാഷണൽ പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടതുണ്ട്. വി മസ്റ്റ് ഇവോൾവ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ജോലിസ്ഥലത്തെ, തൊഴിൽ സ്ഥലത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് തുടർച്ചയായുള്ള ജോലി സമയം, ഇതെല്ലാം ക്രമീകരിക്കുന്ന തരത്തിലുള്ള ഒരു ദേശീയ പ്രോട്ടോകോൾ അത് ഉറപ്പാക്കണം എന്നാണ് സുപ്രീം കോടതി ഈ വാദത്തിനിടെ പറഞ്ഞു പോകുന്നത്. ശ്യാം ദേവരാജ്, അങ്ങനെ തന്നെയാണ്. നേരത്തെ ഡൽഹിയിലെ ഡോക്ടർമാരുടെ ഒരു സംഘടന നേരത്തെ സുപ്രീംകോടതിയിൽ ഇത്തരം പ്രോട്ടോകോൾ വേണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്ന് സുപ്രീംകോടതി ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. അവരുടെ അഭിഭാഷകരടക്കം ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഈ ഡൽഹിയിലെ ഡോക്ടർമാരുടെ സംഘടന അടക്കം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് രാജ്യവ്യാപകമായി, ഇത്തരം വ്യാപകമായി ഡോക്ടർമാർക്കെതിരെയും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും നഴ്സുമാർക്കെതിരെ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്, പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതിലേറ്റവും ഗൗരവതരമായ സംഭവമാണ് ബംഗാളിലെ കൊൽക്കത്ത ആർജിക്കർ ആശുപത്രി
ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന പോലീസിന്റെ ബംഗാൾ സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞാണ് ഈ സുപ്രീം കോടതി ഇതിന്റെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്യാം ദേവരാജ്, അതായത് കോടതി ആശങ്ക പ്രകടിപ്പിച്ച, ഡീപ് കൺസേൺ പ്രകടിപ്പിച്ച ഒരു കാര്യം, ഈ വിക്ടിമിന്റെ പേര്, ഇങ്ങനെയുള്ള ഒരു വിക്ടിമിന്റെ പേര് പുറത്തേക്ക് വന്നിരിക്കുന്നു, അത് മാധ്യമങ്ങളിൽ വന്നു, ഫോട്ടോഗ്രാഫ്സും വീഡിയോകളും ഒക്കെ അത് മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു, അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനേ പാടില്ലാത്തതാണ്. ക്രൂരമായ ബലാത്സംഗത്തിനിരയായാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ ചിത്രങ്ങളോ പുറത്തുവിടരുത് എന്നുള്ള നിയമം ഉണ്ടായിട്ടും എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെട്ട, ബലാത്സംഗത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട ആ യുവ ഡോക്ടർക്ക് അവരുടെ അന്തസ്സിന് നിങ്ങൾ എന്താണ് ചെയ്തു കൊടുത്തത് എന്ന ചോദ്യം കൂടി സിസ്റ്റത്തിന് മുന്നിലേക്ക് വെക്കുകയല്ലേ സുപ്രീം കോടതി? അങ്ങനെ തന്നെയാണ്, അത് ബംഗാൾ സർക്കാരിനെതിരായ രൂക്ഷമായ വിമർശനവും കൂടിയാണ്. കാരണം ബംഗാൾ സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന നിലയിലാണ് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഈ ഡോക്ടർ, പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ കൊല്ലപ്പെട്ട് അതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ പെൺകുട്ടിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ, ചിത്രങ്ങളടക്കം, അതിന്റെ രേഖാചിത്രങ്ങളടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇത് അങ്ങനെ പ്രചരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് തടയാൻ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? അത് ശ്യാം ദേവരാജ്, അതിനപ്പുറം മറ്റൊരു കുറ്റകൃത്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. അതായത് രണ്ടര വരെ സഹപ്രവർത്തകർക്കൊപ്പമായിരുന്നു ഈ പെൺകുട്ടി. അതിനുശേഷമാണ് സെമിനാർ ഹാളിലേക്ക് വിശ്രമിക്കാൻ പോയത്. തുടർച്ചയായ ജോലിയിൽ ക്ഷീണിതയായിരുന്നു അവൾ. അങ്ങനെ വിശ്രമിക്കാൻ പോയ ആ പെൺകുട്ടി 3 മണിക്കും 5 മണിക്കും പുലർച്ചെയാണ് ഈ ഒരു പെർവേർട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. 3-നും 5-നും ഇടയിൽ നടന്ന ഈ ക്രൂരമായ കൊലപാതകം ഈ പെൺകുട്ടിയുടെ മൃതദേഹം പിച്ചി ചീന്തിയ നിലയിൽ കണ്ടെത്തുന്നു സെമിനാർ ഹാളിൽ. അതായത് ക്രൈം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് രാവിലെയാണ്, ഏർലി അവേഴ്സിലാണ്. അതിനുശേഷം ഈ പ്രിൻസിപ്പൽ ചെയ്തത് എന്താണ് ശ്യാം? അതേക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്. ഇതൊരു ആത്മഹത്യയാക്കി എഴുതി തള്ളാനല്ലേ പ്രിൻസിപ്പൽ ശ്രമിച്ചത്? അച്ഛനമ്മമാരെ ആദ്യം മൃതശരീരം കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ ഹാജരാകുന്ന കപിൽ സിബൽ പറയുന്നു അത് ശരിയല്ല, പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് കപിൽ സിബലാണ്. അദ്ദേഹം പറയുന്നു അത് ശരിയല്ല. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് പറയുകയാണ്, അങ്ങനെയല്ല, FIR നിങ്ങൾ ഇട്ടില്ലല്ലോ, FIR ഇട്ട സമയം എത്രയാണ് എന്ന് ചോദിക്കുന്നു. അവിടെ മുതലാണ് കപിൽ സിബൽ പതറി തുടങ്ങുന്നത്. കപിൽ സിബൽ പറയുന്നു ഇൻക്വസ്റ്റ് ചെയ്തു, FIR ഇട്ടു, FIR ഇമ്മീഡിയറ്റ് ആയി ഇട്ടു എന്ന് കപിൽ സിബൽ പറയുമ്പോൾ സമയമെടുത്ത് പറയുകയാണ് ചീഫ് ജസ്റ്റിസ്. എങ്ങനെയാണ് ഈ ഇൻക്വസ്റ്റിൽ അത് മർഡറാണ്, കൊലപാതകമാണ് എന്നത് ഉറപ്പിക്കുകയാണ്? FIR ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത വരുന്നത് എപ്പോഴാണ് എന്ന സമയം കൂടി ചോദിക്കുകയാണ്. ഈ പ്രിൻസിപ്പൽ എന്ത് ചെയ്യുകയായിരുന്നു അവിടെ അത്രയും നേരം എന്നതാണ് ചീഫ് ജസ്റ്റിസ് ഉയർത്തുന്ന ചോദ്യം. അലേഷ്യാം, അങ്ങനെയാണ്. കാരണം ഈ കൊലപാതകം സംഭവിക്കുന്നത് അർദ്ധരാത്രിയാണ്. 11:45 ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നത്, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നതെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഈ കുറ്റകൃത്യം ഇങ്ങനെ സംഭവിച്ചിട്ടും ഇതിൽ ആരാണ് പരാതി നൽകിയത് എന്ന ചോദ്യം ചീഫ് ജസ്റ്റിസ് ഉന്നയിക്കുന്നു. അത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. അങ്ങനെ അത് കോടതി തന്നെ, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആർജിക്കർ പ്രിൻസിപ്പലോ ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ മറ്റധികൃതരോ ഇത് സംബന്ധിച്ച്, ഈ കുറ്റകൃത്യം സംബന്ധിച്ച് പോലീസിനെ അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടില്ല എന്ന കാര്യമാണ് ചോദിക്കുന്നത്. പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. അതീവ ഗൗരവതരമായ കാര്യമാണ്. കാരണം രാത്രി 11:45 കുറ്റകൃത്യം, അതിന്മേൽ പിറ്റേന്ന് വൈകുന്നേരമാണ് ഈ മൃതദേഹം വിട്ടു നൽകുന്നത്. മാത്രമല്ല മൃതദേഹം കാണാൻ പോലും മാതാപിതാക്കൾക്ക് അവസരം നൽകിയില്ല എന്ന ഗൗരവതരമായ ആക്ഷേപം കൂടി ബംഗാൾ സർക്കാരിനെതിരെ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബംഗാൾ സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. ഇതിനെ എങ്ങനെ, ഈ പരാജയത്തെ എങ്ങനെ നിർവചിക്കണമെന്ന് അറിയില്ല എന്ന് കൂടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള ഗുരുതരമായ വീഴ്ച അത് അക്കമിട്ട് പറയുകയാണ് ചീഫ് ജസ്റ്റിസ്. പ്രിൻസിപ്പൽ എന്ത് ചെയ്യുകയായിരുന്നു? FIR ഇട്ടില്ല. ഈ കുട്ടിയുടെ മൃതദേഹം മാതാപിതാക്കൾക്ക് കൈമാറുന്നത് രാത്രി 8:30 അതുവരെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു? അതുവരെ FIR ഇടുന്നില്ല. തലേ ദിവസം, അതായത് രാത്രിയും പുലർച്ചെയുമായി നടക്കുന്ന ഒരു ക്രൈമാണ്. ആ ക്രൈം സീൻ എന്ന് പറയുന്നത് ആശുപത്രിയാണ്. ആ ക്രൈം സീൻ, അവിടേക്ക് കടന്നു വരുന്ന അക്രമികൾക്ക് അത് തച്ച് തകർക്കാൻ, തെളിവുകൾ നശിപ്പിക്കാൻ, അതിനാവശ്യമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഇത്രയധികം സമയം നിങ്ങൾ നീട്ടി നൽകിയത് എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ലേ ശ്യാം?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ബംഗാൾ സർക്കാരിന്റെ വീഴ്ചകളെല്ലാം ഒന്നൊന്നായി എണ്ണിപ്പറക്കുകയാണ്, അല്ലെങ്കിൽ കൃത്യമായി നിർവചിച്ചാണ്, വിവരിച്ചാണ് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ നാഷണൽ ദേശീയ ടാസ്ക് ഫോഴ്സ് സംബന്ധിച്ച വിവരങ്ങൾ കൂടി സുപ്രീംകോടതി പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ പട്ടികയാണ്, സർജൻ വൈസ് അഡ്മിറൽ ആർ സരിൻ ആണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഡോക്ടർമാരായ ഡി നാഗേശ്വർ റെഡ്ഡി, എം ശ്രീനിവാസ്, പ്രതിമാ മൂർത്തി, ഗോവർദ്ധൻ ദത്ത് പുരി, സൗമിത്ര റാവത്ത് തുടങ്ങിയ ഡോക്ടർമാർ അടങ്ങുന്ന ആളുകളാണ് ഇതിന്റെ ഈ ടാസ്ക് ഫോഴ്സിലുള്ളത്. മാത്രമല്ല കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി കൂടി ഇതിലുണ്ടാകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിനിധി ഉണ്ടാകും, ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി അടക്കം ഉണ്ടാകും എന്ന കാര്യവും കൂടി ഈ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രതിഷേധക്കാർക്ക് നേരെ ഒരു കൈ പോലും വെക്കാതെ, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഇത് തച്ചു തകർക്കട്ടെ എന്നുള്ള ഒരു ഫ്രീ വിൽ കൊടുത്ത ആളുകളെ കുറിച്ച് കൂടി കൃത്യമായി പറയുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കൃത്യമായ പരാമർശമായി വരികയാണ്. ശ്യാം ദേവരാജ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ CBI ഒരു റിപ്പോർട്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ, സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്നാണ് ഈ അന്വേഷണം CBIക്ക് കൈമാറുന്നത്. 9-ാം തീയതി നടന്ന സംഭവമാണ്. 9-ാം തീയതിയാണ് യുവ ഡോക്ടർ ക്രൂര പീഡനത്തിന്, ക്രൂര ബലാത്സംഗത്തിന് ഇരയായത്. അതൊരു കൂട്ട ബലാത്സംഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യത്തിൽ CBI ഒരു തൽസ്ഥിതി റിപ്പോർട്ട് കൊടുക്കണം, ഈ വ്യാഴാഴ്ച തന്നെ ആ റിപ്പോർട്ട് കൊടുക്കണം എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നിയമനിർമ്മാണത്തിലേക്ക് രാജ്യം മുഴുവൻ കടക്കണം എന്നതുകൂടി പറയുന്നുണ്ട്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്, വെസ്റ്റ് ബംഗാൾ സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി തന്നെയായി ഇത് മാറുകയല്ലേ? തിരിച്ചൊന്നും പറയാനില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു കപിൽ സിബലിനെ നമ്മൾ പല ചോദ്യങ്ങൾക്ക് മുന്നിലും കാണുന്നുണ്ടല്ലോ. ശ്യാം, സുപ്രീംകോടതി ഉന്നയിക്കുന്ന വിമർശനങ്ങളെയെല്ലാം അത് അതേപടി ഏറ്റുവാങ്ങുന്ന കപിൽ സിബലിനെയാണ് കണ്ടത്. കാരണം സാധാരണഗതിയിൽ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ, സുപ്രീംകോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ കപിൽ സിബൽ സുപ്രീംകോടതിയിൽ ഇടപെടുന്നത് എല്ലാ ചോദ്യങ്ങളെയും തൻ്റെ മറുവാദം കൊണ്ട് ഖണ്ഡിച്ചാണ്. പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനായ ഈ കപിൽ സിബലിനെ ഏർപ്പാടാക്കിയിട്ട് പോലും, അല്ലെങ്കിൽ നിയോഗിച്ചിട്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ കപിൽ സിബലിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അത്രമേൽ ബംഗാൾ സർക്കാർ ഇതിൽ പ്രതിരോധത്തിലാണ്, ഈ കേസിൽ സുപ്രീംകോടതിയിൽ പ്രതിരോധത്തിലാണ്. സുപ്രീംകോടതി ഇത് ഈ കേസ് പരിഗണിക്കുന്നത് കേവലം കൊൽക്കത്തയിലെ ഒരു ഡോക്ടറുടെ കൊലപാതകം, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം എന്ന നിലയിൽ മാത്രമല്ല, രാജ്യത്താകമാനം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ചാണ് ഈ പരിശോധന. അതുകൊണ്ട് തന്നെയാണ് സ്വമേധയാ സുപ്രീംകോടതി ഒരു ഹർജി സ്വീകരിക്കുന്നതും അതിന്മേൽ ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നതും. 10-അംഗ ടാസ്ക് ഫോഴ്സിനെയാണ് സുപ്രീംകോടതി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിനിധി, ഡോക്ടർമാർ, വിവിധ ഡോക്ടർമാർ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിനിധി, ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന 10-അംഗ ടാസ്ക് ഫോഴ്സാണ്, ഈ രീതിയിൽ ദേശീയ ടാസ്ക് ഫോഴ്സാണ് സുപ്രീംകോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ദേശീയ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുന്നതിൽ, നിയോഗിക്കുന്നതിൽ മാത്രം അവസാനിക്കുന്നില്ല, രാജ്യമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന ക്രൂരമായ അനുഭവങ്ങൾ, അത് ഒന്നിന് പിന്നാലെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കാൻ കഴിയില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയല്ലേ സുപ്രീംകോടതി? അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇതൊരു കേവലം കൊൽക്കത്തയിലെ ആശുപത്രിയിലെ മാത്രം സംഭവവികാസമല്ല, രാജ്യത്ത് എമ്പാടും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നിരന്തരം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പല സംസ്ഥാനങ്ങളും, കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിന്റെ സംരക്ഷണ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ മറ്റ് പലയിടങ്ങളിലും സംരക്ഷണ നിയമങ്ങളില്ല, അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ മതിയായ സംരക്ഷണമില്ല. അവർക്കെതിരെ ആശുപത്രിയിൽ, അതായത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഇടമാണ് ആശുപത്രി, അവിടെയാണ് ഇത്തരം കൊലപാതകങ്ങളും അതിക്രൂരമായ സംഭവവികാസങ്ങളും ഉൾപ്പെടെ അരങ്ങേറുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരു പൊതുബോധം ഉണർന്നു വരേണ്ടതിന്റെ ആവശ്യകത കൂടി കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് ആണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതിൽ സർജൻ വൈസ് അഡ്മിറൽ ആർ കെ സെറിയൻ, ഡോക്ടർ റെഡ്ഡി മാനേജിംഗ് ഡയറക്ടർ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഗാസ്ട്രോളജി, മൂന്നാമത്തെ ആൾ ഡോക്ടർ എം ശ്രീവാസ് ഡയറക്ടർ എയിംസ് ഡൽഹി, ഡോക്ടർ പ്രതിമാ മൂർത്തി നിംഹാൻസ് ബാംഗ്ലൂർ, ഡോക്ടർ പുരി ഡയറക്ടർ എയിംസ് ജോധ്പൂർ, ഡോക്ടർ റാവത്ത് മാനേജിംഗ് മെമ്പർ ഓഫ് ഗംഗാറാം ഹോസ്പിറ്റൽ, പ്രൊഫസർ അനിത സക്സേന VC ഓഫ് പണ്ഡിറ്റ് BD ശർമ്മ കോളേജ്. 7-അംഗ നാഷണൽ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ട്.